ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് റൊണാൾഡോനോടാണ് ക്രിസ്റ്റ്യാനോട് ഹാർഡ് വർക്കിന്റെ കാര്യം, കാരണം അയാൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. തീർച്ചയായിട്ടും സ്റ്റിൽ അയാൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് പത്രം നോക്കുമ്പോഴും ഇന്നലെ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കളിയിൽ ഒരു പരുക്കൻ സ്വഭാവമാണെന്ന് കേട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അന്നും ഇന്നും ബുദ്ധി കുറച്ച് കളിക്കുമ്പോൾ കുറവുള്ളതുകൊണ്ട് അങ്ങനെ പ്രതിരോധമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം. പിന്നെ എങ്ങനായിരിക്കണം ധൈര്യസമേതം ഒരു കളിക്കാരനും ഒരു കോച്ചും ഒരു വ്യക്തി ഒന്ന് സാക്ഷാൽ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ സാറെത്തുന്നു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ കുറേ ഓടാൻ മടിയുള്ളവൻ ഗോൾ കീപ്പറാവും, ചിലപ്പോൾ അവൻ ഓടി കഴിച്ചു കഴിഞ്ഞാൽ. കാരണം കൊൽക്കത്തയിലെ ഭാഷ എന്ന് പറയുന്നത് ഫുട്ബോളാണ്. കൊൽക്കത്തയിലെ വായു എന്ന് പറയുന്നത് ഫുട്ബോളാണ്. എല്ലാം ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള കൊൽക്കത്തയിലെ ബ്ലഡും ഫുട്ബോളാണ്. ഞാൻ കളിച്ചു തുടങ്ങിയത് റൈറ്റ് വിങ് ബാക്കാണ്. അന്ന് ലെഫ്റ്റ് കൊണ്ട് ബോൾ തൊടുകയില്ല. ലെഫ്റ്റ് വിങ് ബാക്ക് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലുന്നതിന് തുല്യമായിരുന്നു അന്നൊക്കെ. അതുപോലെ എതിർ കളിക്കുന്നത് അയ്യമ്മും ജോപ്പോളും കണ്ട സകല ആളുകളിൽ നിന്നാണല്ലോ നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, മജീദ് എം ടി എസ് ആണ്. മല്ലു സോക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. കാരണം ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് പല ആളുകളും പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടൊരു പേരാണ് ഇദ്ദേഹം. ഫുട്ബോൾ കളികളിലൊക്കെ വളരെ കർക്കശമായിട്ട് വളരെ പരുക്കൻ രീതിയിലൊക്കെ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ടറിയുന്നവർക്ക് അങ്ങനെ തോന്നാറില്ലെങ്കിലും പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ലൈഫിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇൻ്റർവ്യൂയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നേരം ഒരുപാട് വൈകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ നടുവട്ടത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതെ, മുൻ മോഹൻ ബഗാൻ താരം വാഹിദ് സാലിയാണ്. ഇപ്പോൾ നിലവിൽ ഫുട്ബോൾ അക്കാദമിയും കോച്ചിങ്ങുമായിട്ട് ഫുട്ബോൾ ലൈഫിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാഹിദ് സാലിയുടെ ഇൻ്റർവ്യൂ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, നമസ്കാരം. മല്ലു സോക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചറിയുന്നത്. പല വീഡിയോയ്ക്ക് താഴെയും വന്ന ഏറ്റവും വലിയൊരു കമൻ്റായിരുന്നു, പല ആളുകളുടെയും ചോദ്യങ്ങളായിരുന്നു, എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആകുക എന്നുള്ളത്. അതിനുള്ളൊരു വ്യക്തമായ ഉദാഹരണം, ആൻസറാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലുള്ളത്. നമുക്ക് സാറെ പരിചയപ്പെടാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക്, നമ്മുടെ പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം വാഹിദ് സാലി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പ്ലെയറിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാം. ഏതൊരു സാഹചര്യത്തിലായിരുന്നു ഇങ്ങനൊരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള ഒരു സ്വപ്നം? ഇത് വളരെ ചെറുപ്പം മുതലേ ഉള്ളൊരു സ്വപ്നമാണോ അതോ യാദർശികമായിട്ട് ഇതിലോട്ട് എത്തിപ്പെട്ടതാണോ എന്നുള്ളതൊന്ന് വിശദീകരിക്കും. അത് തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ അനുഭവത്തു നിന്നും എൻ്റെ കാഴ്ചപ്പാടിൽ യാദർശികമായി ആരും എത്തൂല. നടനാവുന്നത് പോലെ യാദർശികമായി ഒരിക്കലും ഒരു പന്ത് കളിക്കാരനാവാനോ സ്പോർട്സ് താരമാവാനോ ഒന്നും കഴിയൂല. വളരെ വലിയൊരു സത്യമാണത്. പിന്നെ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ക്രിക്കറ്റ് കളിച്ച് വന്ന ഒരാൾ ചിലപ്പം നാളെ ഒരു ഓട്ടക്കാരനാവാം, ഓടുന്ന ഒരാൾ ഒരു പക്ഷേ നാളെ ഒരു പന്ത് കളിക്കാരനാവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാറ്റഗറികൾ മാറ്റം വരിക എന്നല്ലാതെ, ഇവൻറ്റിന് മാറ്റം വരിക എന്നല്ലാതെ ഒരിക്കൽ പോലും ഒരു യാദൃച്ഛികമായിട്ട് ഒന്നും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഒരുത്തിനും എത്തിപ്പെടാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല സ്പോർട്സിൽ, പ്രത്യേകിച്ച് ഫുട്ബോളിൽ. ചെറുപ്പകാലത്ത് ഫുട്ബോളിൽ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം, അതായത് പിന്നെ ഇതിലേക്കൊരു സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരുന്നു? ചെറുപ്പകാലത്തിൽ ഫുട്ബോളിലൊക്കെ എത്തിപ്പെടാൻ എന്നുള്ളത് മറ്റാരെയും പോലെ തന്നെ ഫുട്ബോളിൽ ഫിഫയുടെ
എന്താണ് പറയുക, ഒരു പ്രശസ്തി വരെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് നൈനാമുളപ്പ് എന്ന് പറയുന്നത്. ഞാനൊരു ഏകദേശം ഒരു 8-9 വയസ്സോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നൈനാമുളപ്പ് പള്ളിക്കണ്ടി നൈനാമുളപ്പിലായിരുന്നു. അപ്പം അവിടെ പണ്ടിപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ ഈ വീടിന് 4 ചുറ്റുമതിലുകൾ ഉള്ളത് പോലെ അവിടെ ഒരു വീടിനും ചുറ്റുമതിലുകളൊന്നും അന്നില്ല. ഒഴിഞ്ഞു കിടക്കാണല്ലോ, എല്ലാം ഒഴിഞ്ഞു കിടക്കാണ്. ആർക്കും എവിടെയും എങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന, അതായത് ചുരുക്കി പറഞ്ഞപ്പോൾ എൻ്റെ മകനെ ഞാൻ എൻ്റെ വീടിനുള്ളിൽ ഇരുത്തി ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവൻ പുറത്തു പോകില്ലാന്ന് ഉറപ്പുള്ളത് പോലെ അവിടെ അങ്ങനെ ഒരു സാഹചര്യം അന്നത്തെ കാലഘട്ടത്തില്ല. അപ്പം എല്ലാവരും എവിടെയാണോ പറമ്പ് അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിങ്ങാണ്ട് അന്വേഷിച്ചാൽ അവിടെ ഉണ്ടാവും കുട്ടികൾ. വേറെ എങ്ങോട്ടും പോകില്ല. ഈവൻ തൊട്ടടുത്ത് കടലാണെങ്കിൽ ഇപ്പുറം പുഴ ആണെങ്കിൽ കല്ലായിപ്പുഴ ഇപ്പുറമുണ്ട്, പടിഞ്ഞാറ് ഭാഗത്ത് കടലുണ്ട്. പക്ഷേ ഞാനടക്കമുള്ള എന്നെ പോലുള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവുക, ആ ഒഴിഞ്ഞ ഒരു കൂട്ടിൽ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് ഉണ്ട് പള്ളിക്കണ്ടി കൂട്ടിൽ. ഇന്നിപ്പം അവിടെ പുഴ എടുത്ത് കഴിഞ്ഞു, അവിടെ വളരെ ചെറിയൊരു സ്ഥലം കാട് പിടിച്ചെടുക്കുക. അപ്പം അതുപോലെയുള്ള ഗ്രൗണ്ടുകളിലാണ് ഉണ്ടാവുക. അപ്പം അത്തരം ഒരു സ്ഥലം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒരു ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടിങ്, നമ്മൾ വേറൊന്നിലേക്കും തിരിഞ്ഞു പോവാതെ ഒരു ഇഷ്ടം തോന്നിയത് അവിടെയുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത് സത്യത്തിൽ ആ ഒരു സ്ഥലത്തിനാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ പന്ത് കളിനെ പറ്റിയാണ്, ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ പന്ത് കളിയാണ്, എല്ലാം പന്ത് കളിയാണ്. അവിടുന്നാണ് നേരെ തിരിച്ച് നമ്മൾ ഒരു 9 വയസ്സിലാണ് ഞാൻ അരക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. മാറ്റം വരുന്നത് സ്ഥലം, വീട് അങ്ങോട്ട്, വീട് തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറുന്നത്. ഇവിടെ അവിടുന്ന് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് പന്ത് കളീനെ പറ്റിയിട്ട് ആധികാരികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പറ്റം യുവാക്കളുള്ള സ്ഥലമാണ് അവിടേക്കാണ് പിന്നെ വന്നത്. നിമിത്തമാവാം, കാരണം ഒരു ബേസ്മെന്റ് തറ നന്നായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട് എടുക്കുമ്പം ഡെഫിനറ്റ്ലി. സോ ഇവിടെ വന്നപ്പം ഇവിടെ പണ്ട് മലപ്പുറത്തിന് ഒരു അരീക്കോട് എന്ന പോലെ ആയിരുന്നു, കോഴിക്കോടിന് ശരിക്കും അരക്കിണർ. മരക്കിണർ, ഓക്കെ. അരക്കിണർ എന്ന് പറഞ്ഞ സ്ഥലം, കാരണം അഖിലേന്ത്യാ സെവൻസിലൊക്കെ ആളുകളില്ലാതെ ടീമുകൾ ഉണ്ടെങ്കിൽ അതിന് ആളെ തെരഞ്ഞ് സെവൻസിന്റെ വണ്ടികൾ ഇവിടെ നിന്ന് വന്നിരുന്നു, ആളെ കൊണ്ടുപോകും. അത്രയും ഫേമസ് ആയിരുന്നു, അതായത് എങ്ങനെ വന്നാലും ഇവിടെ കളിക്കാരുണ്ടാവും എന്നുള്ളത് തീർച്ചയായിരുന്നു. ഇവിടെ ARSSC അരക്കിണർ എന്ന് പറഞ്ഞൊരു ടീം, അതുപോലെ സോക്കർ സ്റ്റാർ അരക്കിണർ എന്ന് പറഞ്ഞ ആദ്യം കളിച്ച ക്ലബ്ബ് ഏതായിരുന്നു? നമ്മുടെ പ്രാദേശിക ക്ലബ്ബുകളിൽ, ആദ്യം കളിച്ച ക്ലബ്ബ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്ലബ്ബാണ്, ക്ലബ്ബിലാണ്. അതെ, കോഴിക്കോട് ഞാനിപ്പം അക്കാഡമിൻ്റെ യുഫ എന്ന് പറഞ്ഞ യങ് യൂണിവേഴ്സൽ ഫുട്ബോൾ അക്കാഡമി നടത്തുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, കനാശ്ശേരി സ്കൂൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നത്. ചലഞ്ച് അരക്കിണർ എന്നല്ല, ചലഞ്ച് അരക്കിണർ എന്നുള്ളത് ചലഞ്ച് നടുവട്ടെന്നാക്കി. റംസാൻ മാസത്തിന് നടക്കുന്ന ഒരു ടൂർണമെൻ്റാണ് ഫസ്റ്റ് കളിക്കുന്നത്. പിന്നീട് ഞങ്ങളെ ശരിക്കും അഡാപ്റ്റ് ചെയ്തത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട് അബ്ദുറഹീം എന്ന്, അപ്പം അവൻ്റെ മകൻ എൻ്റെ അക്കാഡമിയിലാണ്, അണ്ടർ 12 ഒരു കളിക്കാരനാണ്. റഹീം ഇപ്പോഴും കളിക്കുന്നുണ്ട്, രാവിലെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ഒരുമിച്ചാണ് ചെയ്യാറ്. റഹീമേയും എന്നെയും ARSSC അരക്കിണറാണ് പിന്നീട് കളിപ്പിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് സോക്കർ സ്റ്റാർ അരക്കിണറൊക്കെ ഉണ്ട്. പക്ഷേ അവർ പണ്ട് മുതലേ വളരെ കോമ്പറ്റീവായിട്ട് മുന്നോട്ട് പോയിരുന്ന രണ്ട് ക്ലബ്ബുകളാണ്. ആദ്യം മുതൽ ഇപ്പോൾ പല ആളുകളും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊരു ചെറിയ കാര്യം, ഈ ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കണതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനി ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഞാൻ ഇന്നൊരു പൊസിഷനാണ് എനിക്ക് വഴങ്ങുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു? അതായത് നിങ്ങൾ കളിക്കുന്ന ആ തിരഞ്ഞെടുത്ത പൊസിഷനിലാണോ പിന്നീട് കാലങ്ങളായിട്ട് നിങ്ങൾ കളിച്ചു പോയത്? അത് സത്യം തന്നെയാണ്. കാരണം വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം അന്ന് ഞാനടുക്കുള്ള എൻ്റെ കാലഘട്ടത്തിലുള്ള കുറച്ച് പന്ത് കളിക്കാർ ഇന്നത്തെ ഞാനും മജി സാറും എല്ലാവരും കൂടെ കോച്ച് ചെയ്യുന്ന കുട്ടികളുടെ ഒരു കാലഘട്ടം എടുത്തു നോക്കുമ്പം ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 90% കുട്ടികളുടെ പൊസിഷൻ തീരുമാനിക്കുക കോച്ചസാണ്. കോച്ചസാണ്, ഐ മീൻ അവൻ എവിടെയാണ് ക്ലിയർ ചെറുപ്പം മുതൽ, കാരണം അക്കാഡമിക് ബേസിൽ എല്ലാവരും വരുന്നതുകൊണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ കുറെ ഓടാൻ മടിയുള്ളവന് ഗോൾ കീപ്പർ ആവും, ചിലപ്പോൾ അവൻ ഓടി കഥച്ചു കഴിഞ്ഞാൽ ഡിഫൻഡർ ആകും. അന്ന് അങ്ങനെയായിരുന്നു ചോയ്സ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അന്നും ഇന്നും ബുദ്ധി കുറച്ച് കളിക്കുമ്പോൾ കുറവുള്ളതുകൊണ്ട് അങ്ങനെ പ്രതിരോധമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ആര് വന്നു കഴിഞ്ഞാലും ഒരു പേടിയില്ലാതെ ധൈര്യപൂർവം ആരെയും എതിരിടാനുള്ള ഈവൺ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ഇന്നും നേരിടാനുള്ള തയ്യാറായിട്ടുള്ള ആ ഒരു മാനസിക അവസ്ഥയാണ് എന്നെ ഒരു പ്രതിരോധം ചിലപ്പം അവിടെ നിർത്തിയിട്ട് കളിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ആരെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു
ഡിഫൻഡറിലാണ് നിങ്ങളുടെ ഒരു കഴിവ് എന്ന് ആരെങ്കിലും ഇതിന് മുന്നേ ഏതെങ്കിലും കോച്ചസോ ആരെങ്കിലും നിങ്ങൾക്കൊരു സജഷൻ തന്നിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും ഒരുപാട് പേര് തന്നിട്ടുണ്ട്, ഒന്നും രണ്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പം നൈനാമ്പളപ്പിത്തത് കഴിഞ്ഞ് അവിടെ നമുക്കൊരു പൊസിഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഗ്രൗണ്ട് അന്ന്. പക്ഷേ അരക്കിണറിലേക്ക് വന്നതിൻ്റെ ശേഷം ഈ ഞാനീ പറഞ്ഞ രണ്ട് ടീമുകളുടെയും പ്രാക്ടീസ് ഒരുമിച്ചായിരുന്നു. പഴയ പ്രീമിയർ ടേവേഴ്സിൻ്റെ കോച്ച് മജീദ്ക്ക് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. വളരെ വിഖ്യാതനായൊരു പന്തലിക്കാരനായിരുന്നു. അപ്പം മജീദ്ക്കാരൻ്റെ ശിക്ഷണത്തിലാണ് ഇവിടെ രണ്ട് ക്ലബ്ബുകളും പ്രാദേശിക തലത്തിൽ ഗോഡൗൺ തൊടി എന്ന് പറഞ്ഞ തൊടിയിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ള ആളുകളെ മാത്രമല്ല തെങ്ങുകളെ. അപ്പം അത്തരത്തിലൊരു സ്കിൽഫുൾ ആയിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയിരുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു അത്, ഞാനല്ല ബാക്കിയുള്ള ആളുകൾ. അപ്പം അന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ വളർച്ചയിൽ അയാൾ മാത്രമൊന്നുമല്ല, അയാൾ ഏറ്റവും ചെറുപ്പത്തിൽ അയാളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവിട്ടിരുന്ന പാരന്റ്സ്, ഐ മീൻ പാരന്റ്സ് വലിയൊരു ഘടകമാണ്, വലിയൊരു ഭാഗം പാരന്റ്സ് ആണ് അതിൻ്റെ ഒരു. പക്ഷേ ആ സമയത്ത് പാരന്റ്സിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആ സമയങ്ങളിൽ ഞാൻ അടുക്കുള്ള പല ആളുകൾക്കും അല്ലെങ്കിൽ എൻ്റെ അതിനേക്കാളും മുന്നുള്ള കാലഘട്ടത്തിലുള്ള പല ആളുകൾക്കും പാരന്റ്സിന്റെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. കാരണം അന്നൊക്കെ പന്തുകളിയിലൂടെ നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു. കാരണം പ്രൊഫഷണലായിട്ട് കളിച്ച് പന്തുകളിയിൽ സമയവും അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു പേരുദോഷമല്ലാതെ ഫുട്ബോളില് നമ്മുടെ ശാരീരികമായിട്ട് കൈകാലുകൾക്ക് കംപ്ലൈന്റ് ആവുക എന്ന് പറഞ്ഞിട്ടാണ് പേടിയായിരുന്നു. കാരണം മക്കളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതും കൂടി കൊണ്ടാണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അക്കാഡമികൾക്ക് അതിനൊരുപാട് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നമ്മളെ പ്രാദേശിക ക്ലബ്ബുകളും നമ്മളെ കൂടെ കളിച്ചിരുന്ന ആളുകളൊക്കെ നമ്മളെ വളർച്ചയിൽ വലിയ പങ്കുവച്ച ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ വളർച്ചയിൽ പ്രാദേശിക തലത്തിലുള്ള ക്ലബ്ബുകൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, അതായത് ഇപ്പം വാഹിദ് ഒരു പന്തുകളിക്കാരനാണെങ്കിൽ വാഹിദിനെ ചൂസ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ ഒരു നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേര് കളിയിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ കൂടിയിട്ടും അവൻ കളി കാണാൻ വരാൻ താല്പര്യമുള്ള ഒരുത്തനാണെങ്കിൽ ഒരു പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാതെ അവർ വേറെ പ്രൊഫഷനും വേറെ കാഴ്ചപ്പാടുള്ള ആളുകളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ചൂസ് ദം, നമ്മൾ അവരെ ചൂസ് ചെയ്യാതൊക്കെ. കാരണം നമ്മളെ വേ വേറാണ്, അവരെ വേ വേറെ. നമ്മുടെ ഒരു സർക്കിളാണ്, നമ്മൾ ചുറ്റുപാടുള്ള ഒരു സർക്കിളാണ് നമ്മളെ പലപ്പോഴും നമ്മൾ ആരാക്കി തീർക്കുന്നതിനുള്ളതിനുള്ളൊരു വലിയ ഘടകമാണ്, വലിയൊരു എന്താ നിങ്ങൾ പറഞ്ഞതുപോലെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പ്രാദേശിക തലത്തിലുള്ള സപ്പോർട്ട്, നാട്ടുകാർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ. അതിനുശേഷം പിന്നെ ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കളി അല്ലെങ്കിൽ ആ ഒരു ടീം മാറിയിട്ട്, അതായത് നാട്ടും പുറത്തുനിന്ന് ഒരു ക്ലബിലേക്കുള്ള ഒരു കയറ്റം എങ്ങനെയായിരുന്നു? നാട്ടും പുറത്തുനിന്ന് അരക്കിണർ, നൈനാമ്പളപ്പിൽ നിന്ന് നേരെ അരക്കിണറെത്തി. അരക്കിണറിന്നും എല്ലാ കാര്യങ്ങളിലും ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ്, സപ്പോർട്ടുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ട് പിന്നീടുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞത് സാക്ഷാൽ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ സാറിൻ്റെ ക്ലബിലേക്കുള്ള മാറ്റം. ടി എ അബ്ദുറഹിമാൻ സാറ് ഒന്ന് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, ഇതൊന്ന് 98-99 സമയങ്ങളിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അവർ തുടങ്ങി ലീഗ് ഡി ഡിവിഷൻ കളിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം സിയിലെത്തിയപ്പോഴാണ് ഞാൻ എത്തിയിട്ടുള്ളത് അവിടെ. അന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അരക്കിണറുള്ള, അനൂഷ് എന്ന് പറയും, ഇന്ന് 3G മാവൂർ റോഡിലെ മാനേജർ അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട മുന്നത്തെ വർഷം ഞാൻ HMC എന്ന് പറഞ്ഞൊരു സെലക്ഷൻ ട്രയലായിട്ടാണ്. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇല്ല, ഇന്നും ഞങ്ങൾ പോലും അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എത്തിപ്പെട്ട് നിങ്ങളുടെ കളി കണ്ടതിന് ശേഷം അവിടെ ജോയിൻ ചെയ്യുന്നത്? ഇവിടുന്ന് നമ്മൾ HMC എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ലീഗ് കളിച്ചത്, എൻ്റെ ഒരു 15 ലീഗ് കളിച്ചിരുന്ന ഒരു ടീമുണ്ട്. എന്നാൽ അവർ ബി ഡിവിഷനിലായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള നമ്മളെ പഴയ സന്തോഷ് ട്രോഫി താരം ഷെഫീഖ് സാറാണ് എന്നോട് സാറടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞത്. സലാംക്ക, അതുപോലെ ഷെഫീഖ് സാർ അനുഷിൻ്റെ കെയർ ഓഫിൽ അവിടേക്ക് എത്തിപ്പെടുന്നത്. കൊൽക്കത്തയിൽ എത്ര വർഷം? കൊൽക്കത്തയിൽ 2-3 ഉണ്ടായിരുന്നു. 3 അവിടെയുള്ള അനുഭവങ്ങൾ, ഒരു മലയാളി അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കൊൽക്കത്തയിൽ ഭാഷ ഒരു പന്ത് കളിക്കാരന് ഒരു തടസ്സമല്ല. അല്ല, കാരണം കൊൽക്കത്തയിലെ ഭാഷ എന്ന് പറയുന്നത് ഫുട്ബോളാണ്. ഫുട്ബോളാണ് കൊൽക്കത്തയിലെ വായു എന്ന് പറയുന്നത് ഫുട്ബോളാണ്. എല്ലാം ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള, കൊൽക്കത്തയിലെ ബ്ലഡും ഫുട്ബോളാണ്. അപ്പോൾ ഇവിടുന്ന് അവിടെ എത്തിപ്പെട്ട് ആ ഒരു ആദ്യകാലങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ, അതായത് ഇപ്പോൾ ഒരു പുതിയൊരു ക്ലബിലെത്തിപ്പെട്ടു, പക്ഷെ അവിടെ ഒരു സ്ഥിരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. ശ്രമകരമായിട്ടുള്ളൊരു കാര്യം, വെല്ലുവിളിയാണ്.
ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈമിലുണ്ടായിരുന്ന വെല്ലുവിളികളൊക്കെ അതിജീവിച്ച്? അല്ല, നമ്മൾ ഒരു രണ്ട് വർഷത്തെ ഒ എൻ ജി സി സെക്കൻഡ് ഡിവിഷനും അതുപോലെ ഐ ലീഗും കഴിഞ്ഞ് നമ്മൾ മോഹൻബഗാൻ ഒരു അന്ന് ആ വർഷം ഒരു ഏകദേശം മോഹൻബഗാൻ അടക്കം 7 ക്ലബുകളുടെ ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അന്നത്തെ നമ്മുടെ യൂണിവേഴ്സൽ സോക്കർ സ്കൂളിൻ്റെ കോച്ച്, ഇപ്പം ആ യൂണിവേഴ്സൽ സോക്കർ സ്കൂൾ എന്ന് പറഞ്ഞ കറക്റ്റ് ക്ലബ്ബ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ റഹ്മാൻ സാറെ മകൻ ആരിസ് റഹ്മാൻ. അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ദീപക് സാറും അതുപോലെ രഞ്ജി സാറുമായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷമാണ് മോഹൻബഗാൻ ചൂസ് ചെയ്തത്. കാരണം അന്ന് പണ്ട് മുതലേ റഹ്മാൻ സാറിനുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സാറ് ക്ലബിൽ നിന്ന് യൂണിവേഴ്സലിൽ നിന്ന് ഒരു പ്ലെയർ ഒരു കളിക്കാരനെ എന്തെങ്കിലും മോഹൻബഗാനിൽ പോയി കളിക്കണം എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണം കൂടെയാണ് മോഹൻബഗാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒരുപാട് ആളുകൾ അക്കാദമികളൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഫുട്ബോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഈ വളർന്നു വരുന്ന ഈ കുട്ടികളോട് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബേസിക് മജി സാറിനെ അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ പറയാതെ തന്നെ കാര്യങ്ങൾ അറിയാം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളർന്നു വന്നൊരു കാലഘട്ടമല്ലോ. അല്ല അല്ല അല്ല, ഇപ്പം അന്നൊക്കെ നമുക്ക് നേരത്തെ കിടന്ന് ഉറങ്ങിയിരുന്നു. കാരണം ഈവൺ ടി വിയിൽ പോലും ഒരുപാട് ചാനലുകളോ കളികളോ ഒന്നും കൂടുതൽ അന്നില്ല. അത്തരം ഒരു സാഹചര്യങ്ങൾ കൂടെ വളർന്നു വന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് ടൈം പാസ് എന്ന് പറഞ്ഞു കണ്ട് മാളുകളിലോ ഒന്നും കൂടുതൽ പോയിരിക്കാനൊന്നുമില്ല. പക്ഷേ ഇന്ന് ഒരു കുട്ടി നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് ആദ്യം റിക്വസ്റ്റ് ചെയ്തത് വിൽ യു പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. അത് എത്ര കുട്ടികളോട് ഇപ്പം കൂടുതൽ എന്നെയും നിങ്ങളെയും പോലുള്ള കോച്ചസ് അല്ലെങ്കിൽ സീനിയർ കളിക്കാർ പറയേണ്ട ആവശ്യമില്ല. അയാളൊരു കളിക്കാരനാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവനറിയാം എങ്ങനെ പോകണം എങ്ങനെ ആവണം എന്നുള്ളത്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളായിരുന്നു, വീട്ടിലെ സപ്പോർട്ടില്ല ഒന്ന്, ഒരു നല്ല ആഗ്രഹമുണ്ട് ഫുട്ബോൾ പ്ലെയർ ആകണം എന്നുള്ളത്, പക്ഷേ വീട്ടിൽ സപ്പോർട്ടില്ല, പക്ഷേ എങ്ങനെ ഒരു ഫുട്ബോൾ പ്ലെയർ ആകാൻ സാധിക്കും, ഇതൊരു ചോദ്യമായിരുന്നു. പക്ഷേ ഇതിന് എങ്ങനെ ഉത്തരം കൊടുക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വശമല്ല. അല്ല, വീട്ടിൽ സപ്പോർട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പം നമ്മൾ പറയല്ലോ നാട്ടിൽ കുരുത്തം കിട്ടാലും വീട്ടിൽ കുരുത്തം കിട്ടരുതെന്ന് പറയാം. കാരണം വീട്ടിലെ സപ്പോർട്ട് ഏതൊരു മേഖലയിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 2002 മുതൽ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയാണ്. കാരണം SBT മുതൽ 21 സ്റ്റേറ്റ് കളിക്കുന്ന സമയത്ത് അവിടുന്നും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ചാടി പോന്നു. പിന്നീട് നീണ്ടകാലം യൂണിവേഴ്സലിൻ്റെ കൂടെ തന്നെ അതിനിടയിൽ യാദൃച്ഛീയമായിട്ട് മുംബൈ FCയിലേക്ക് പിന്നെ എത്തിപ്പെട്ടു. അനസ് എടുത്തൊടുകയും ഞാൻ ഒരുമിച്ചിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് പോലും നമ്മൾ അരിക്കോട് അസീം എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. കാരണം കോച്ചിന് ഡേവിഡ് ബൂത്ത് ആയിരുന്നു അന്നത്തെ കോച്ച്. കോച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ അന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ പഴയ കാര്യത്തിലേക്ക് പോയതാണ്. അപ്പം അവിടുന്നും ഇതേപോലെ ഒരു 3-4 മാസം നിന്നിട്ട് പിന്നെയും പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണൽ പിന്നീട് എപ്പോഴെങ്കിലും നഷ്ടമായി എന്ന് തോന്നിയിരുന്നു പല. ഇപ്പോൾ അസീമാണ് അതിൻ്റെ ഏറ്റവും ഇപ്പോൾ അതിലൊരു വോയിസ് തന്നെ എനിക്ക് ഇപ്പോഴും അയച്ചിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തൊരു വോയിസാണത്. കാരണം അതൊരാളെ പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു വോയിസാണ്. അപ്പം അതിൽ മനസ്സിലാവുന്നൊരു കാര്യം പല ആളുകളും ഇപ്പം സാർ ചോദിച്ച ചോദ്യം എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മോഹൻബഗാൻ കഴിഞ്ഞപ്പം നിങ്ങളെ കോച്ച് നിങ്ങളെ, അതായത് അന്നുണ്ടായിരുന്ന കോച്ച് കരീം ബെഞ്ചരീഫ സാർ എന്നെ പൂനെ FCയിലേക്ക് പോയ സമയത്ത് തന്നെ വിളിച്ചായിരുന്നു. ബട്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ അത് റിജക്റ്റ് ചെയ്യുക ചെയ്ത്. കാരണം ഇൻ ബിറ്റ്വീൻ നമ്മൾ രണ്ടാളുടെയും കെമിസ്ട്രി അത്ര നല്ല രീതിയിൽ വർക്കൗട്ട് ആയില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ അവിടെ പോകരുതല്ലോ. കാരണം ഒരു കോച്ചിൻ്റെ വാല്യൂ എന്താണെന്നും ഒരു കോച്ചിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കോച്ച് ആയതിൻ്റെ ശേഷം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ആസ് എ കോച്ച് ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൺ കരീം ബെഞ്ചരീഫ സാറ് അതുപോലെ ഒരു പ്ലെയറോട് ഏത് രീതിയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത് സന്തോഷ് കശ്യപ് സാർ എടുത്തുന്നു. പിന്നെ എങ്ങനായിരിക്കണം ധൈര്യസമേതം ഒരു കളിക്കാരനും ഒരു കോച്ചും ഒരു വ്യക്തി എന്ന് സാക്ഷാൽ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ സാർ എടുത്തുന്നു. ടെക്നിക്കലി ഒരു പ്ലെയറെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് മിസ്റ്റർ ദീപക് CMൻ്റെ അടുത്തുനിന്നും.
അങ്ങനെ ഓരോ ദിവസവും ഓരോ കോച്ചിന്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ വളരെ ഒരുപാട് എന്റെ പൊസിഷൻ ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് പൊസിഷൻ. ഇപ്പൊ ഞാൻ കളിച്ചു തുടങ്ങിയത് റൈറ്റ് വിംഗ് ബാക്ക്, അന്ന് ലെഫ്റ്റ് കൊണ്ട് ബോൾ തൊടുകയില്ല. ലെഫ്റ്റ് വിംഗ് ബാക്ക് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലുന്നതിന് തുല്യമായിരുന്നു എന്നൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നെ ലെഫ്റ്റ് വിംഗ് ബാക്ക് കളിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തില് ഒരു ലീഗ് എ ഡിവിഷൻ ലീഗ് ചാമ്പ്യന്മാരാവുന്ന സമയം, ബി ഡിവിഷനും എ ഡിവിഷനും ഒക്കെ ചാമ്പ്യന്മാരാവുന്ന സമയത്ത് സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരാളില്ലാത്തപ്പം സാറിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാനായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ലീഗ്, ഇപ്പോഴും ഞാൻ കളിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ അതാണ്. ആ പൊസിഷൻ എന്നെ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ചത് ദീപക് സാറാണ്.